സംപ്രേഷണം ഞാൻ കണ്ടതാണ് അപ്പോൾ രാത്രി പത്തരയ്ക്കേ എനിക്ക് കാണാൻ പറ്റുള്ളൂ ഞാൻ അന്നേരം കണ്ടതാണ് നമ്മുടെ ന്യൂസ് ചാനലിൽ നിന്ന് തന്നെ കണ്ടു അപ്പോൾ അത് ഇവരെ എന്ത് താർഷ്യത്തോടു കൂടിയാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് കാണണം ഇത്രയും അഹങ്കാരമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ സാധാരണ സ്ത്രീകൾ അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കാണാറില്ല കണ്ടിട്ടില്ല ഇത് മാത്രമല്ല ഈ ജില്ലാ കളക്ടർ വിനു ചോദിച്ചതുപോലെ തന്നെ ആ സമയത്ത് ഒരു നിസ്സഹായനായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയില്ല ആര് ചെറിയ ചിരിയോടുകൂടി അവിടെ കുനിഞ്ഞിരിക്കുന്നതാണ് കണ്ടത് മറ്റേ പിടികൂടെ നിസ്സഹായനായിരുന്നു ആ ആ അത് തന്നെ അത് തന്നെ അത് തന്നെ കറക്റ്റാണ് അപ്പൊ ഇത് ഈ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ജില്ലാ കളക്ടർക്ക് അതിൽ ഇടപെടാവുന്ന ഒരു കാര്യമായിരുന്നു അതിന് സംശയമൊന്നുമില്ല കാരണം ഇതിപ്പോൾ എത്ര വലിയ ആളായാലും വന്നു കഴിഞ്ഞാൽ അയാൾ ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരതിഥി ഒരു പ്യുവർലി ഒരു പ്രൈവറ്റ് ഫങ്ഷൻ അതായത് ഒരു യാത്രയപ്പ് ആ സമ്മേളനത്തിനകത്ത് വന്ന അനാവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ ഇതേപോലുള്ള അനാവശ്യങ്ങൾ വിളിച്ചു പുലമ്പുമ്പോൾ അദ്ദേഹത്തിന് ഇടപെടാവുന്നതായിരുന്നു മാഡം ഇത് ഞങ്ങളുടെ ഈ ഒരു യാത്രയപ്പാണ് ഇത് ഒരു മരണമോ ഒരു യാത്രയപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ആരെങ്കിലും ഇങ്ങനെ ഈ പോകുന്ന ആളുകളെ കുറ്റം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല അല്ലെങ്കിൽ പോലും അയാൾ നല്ലതായിരുന്നു ആനയാ ഊനയാണെന്നൊക്കെ വിളിച്ചു പറയാറുണ്ട് മരിച്ചു കഴിഞ്ഞാലും വിശുദ്ധനാവാറുണ്ട് ഇപ്പോൾ ഈ രണ്ടവസരങ്ങളിലും ആളുകൾ ആരും ഈ ഇങ്ങനെ ഇവരെ ചീത്ത പറയാറുന്നതോ ഇതുപോലെ അനാവശ്യം പറയാറോ ഇല്ല പിന്നെ വേറെ കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി പി എം പറയുന്നത് കേട്ട് വളരെ രസകരമായ കാര്യമാണ് അത് സതുദ്ദേശപരമായ വിമർശനമെന്ന് കേട്ടോ അപ്പോൾ അതായത് ആളുകളെ റോഡ് എടുത്തിട്ട് അടിക്കുന്നതും അതുപോലെ ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നതുമൊക്കെ മാതൃകാപരമായ രക്ഷാപ്രവർത്തനമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന സ്ഥലത്ത് ഇത് സതുദ്ദേശപരമായ ഒരു കൊലപാതകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ ആ രീതിയിലേ പോകുന്നുള്ളൂ അല്ലാതെ വേറെ എന്താ ഉള്ളത് ആ ഇതൊരു യഥാർത്ഥത്തിൽ ഈ ഒരു ഒരു ഈ ഇത് അപേക്ഷിച്ചെന്ന് പറയുന്ന ഒരാൾ പെട്രോൾ പങ്കിന് അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് കാരണം അവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അയാൾ ഒരു ബെനാമിയാന്നുള്ളതിനെക്കുറിച്ച് ആർക്കും സംശയമില്ല കാരണം അയാൾ അത്ര പാവപ്പെട്ടവനാണ് അയാൾക്ക് വേറെ വലിയ മാർഗ്ഗമൊന്നുമുള്ളവനല്ല ഒരു ഒന്നര കോടി രണ്ട് കോടി രൂപ ചെലവഴിക്കാതെ ഒരു പെട്രോൾ പമ്പ് ബങ്ക് സ്ഥാപിക്കാൻ ഒക്കത്തില്ല അങ്ങനെ വരുന്ന ഉടനെ ഇയാൾക്ക് ഈ പണം എവിടുന്ന് കിട്ടി ഉള്ള അന്വേഷണം ഇതിനകത്ത് വര വരണം ബിനു പറഞ്ഞ മാതിരി അതിനകത്ത് ഇതുപോലെ തന്നെ ഈ ഇവരെ ഈ സ്ത്രീ ഇവിടെ വരുന്നെന്നുള്ള അറിവ് കളക്ടർക്കുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ തടയപ്പെടാവുന്ന ഒരു കാര്യമായിരുന്നു കളക്ടർക്ക് മാഡം ഇത് ഒരു പ്രൈവറ്റ് ഫങ്ഷനാണ് അതിനകത്ത് വരുന്നതിൻ്റെ കാര്യമില്ല എന്ന് പറയാമായിരുന്നല്ലോ അത് അല്ലാതെ മൂക്കിന് പിടിച്ചോണ്ടിരുന്നാൽ മാത്രം മതിയോ ഇതിപ്പോ ഇത് എന്ത് മോശമായി പോയി ഒരു മനുഷ്യനെ ഇതുപോലെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും ഒരു ഒരെതിരാഭിപ്രായം ഇന്നുവരില്ല അതായത് സി പി എമ്മിന്റെ പാർട്ടി പോലും ആർക്കും പറയാനില്ല കാരണം ഒരു സി പി എം കുടുംബം അത് വേണം ആ കുടുംബത്തിന് അത് കിട്ടണം കേട്ടോ അതാ സത്യം ഈ കുടുംബത്തിന് കിട്ടാനുള്ളതാണ് എന്നേ പറയാൻ പറ്റുള്ളൂ അത് സത്യമാണ് കഷ്ട കഷ്ടമാണ് അത് ശരിയാണ് അതെ അതെ അത് ശരിയാണ് അപ്പോൾ ഇത് അല്ല സങ്കടം ഞാൻ പറഞ്ഞത് എൻ്റെ ധാർമ്മിക രോഷം കൊണ്ട് പറയുന്നതാണ് കാരണം ഇത്രത്തോളം നടന്നു എന്നിട്ട് ആ പാർട്ടിയുമായിട്ട് നടന്ന ഒരാളെ ഒരു മനുഷ്യനെ ഇതേപോലാണ് ആക്ഷേപിക്കുന്നത് അപ്പോൾ അത് സതുദ്ദേശപരമായ ഒരു വിമർശനം എന്നുള്ളതാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തേക്കുന്നത് ആ നിലപാട് തന്നെ അവർ തുടരണം കേട്ടോ അത് തന്നെ വേണ്ടത് കഷ്ടമാണ് ഇതൊക്കെ പറയുന്നത് ഇനി ഇതിനെക്കുറിച്ച് അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ബി എൻ എസ് അനുസരിച്ച് നൂറ്റി എട്ടാം വകുപ്പ് അനുസരിച്ചുള്ള അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു ഒഫൻസ് ഇത് വരും വരാവുന്നതാണ് കാരണം ഒരു മനുഷ്യനെ എങ്ങോട്ടും പാ മാർഗമില്ലാത്ത രീതിയിൽ അയാളെ ആക്ഷേപിക്കുകയാണ് അയാൾക്ക് വേറെ ഒന്നുമില്ല അയാൾ അത്രത്തോളം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ അയാൾ കൈക്കൂലി വാങ്ങിയെന്നും അയാൾ ആ രീതിയിലാണ് അയാൾ ചെയ്തതെന്നും എങ്ങനെ കിട്ടിയെന്ന് അറിയാമെന്നും ഒക്കെ ഇവർ പറയുക ഇവർക്ക് എന്താ ഇതിനകത്ത് ഇത്ര താല്പര്യമെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ ഒരു പെട്രോൾ പങ്ക് ആ ജില്ലയിൽ എത്രയോ എണ്ണം കാണും ആ കണ്ണൂർ ജില്ലയിലെ ഒരു പെട്രോൾ ബങ്ക് അനുവദിക്കുന്നതിനകു എൻ ഒ സി കൊടുക്കുന്നതിനകത്ത് ഇവർക്ക് ഇത്ര താല്പര്യം വരേണ്ട കാര്യം എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ പോരെ അത് അയാൾ വീണ്ടും വീണ്ടും വിളിച്ചെന്നും അയാൾ അതിന് വഴിപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ് വളഞ്ഞ വഴി കൂടെ പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനാണ് അയാൾ ആരുടെ ഇന്നും പണം വാങ്ങുന്നതായിട്ട് ഒരു കാര്യവുമില്ല ഈ ഈ പറയുന്ന ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആൾ പോലും പറയുന്ന ഒരു വാ വർത്തമാനം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് വേറൊരാ ആ ഒരു വ്യവസായിയുമായിട്ട് പറയുന്നത് കാരണം അയാൾ ഈ ഇത് എന്താണ് അയാളുടെ മനസ്സിൽ അറിയാൻ വയ്യ ആ കാശൊന്നും ഒന്നും ചോദിച്ചിട്ടില്ല ഒന്നും അയാൾ ചോദിച്ചിട്ടില്ല എന്നിട്ടാണ് അയാൾ കൈക്കൂലി വാങ്ങിയെന്നുള്ള പരാതി എഴുതി കൊടുത്തെന്ന് പറയുന്നു അത് തന്നെ കള്ളത്തരമാണ് അതെല്ലാം ആഫ്റ്റർ തോട്ടാണ് ഈ പരാതി ഉണ്ടാക്കിയതൊക്കെ ആ പരാതി മുഖ്യമന്ത്രിയുടെ പോർട്ടറിലേക്ക് കൊടുത്ത പരാതിയാണെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും അടിയ റെസീപ്റ്റ് ആണല്ലോ അത് അത് പുറത്തൊന്നും കാണിക്കാൻ തയ്യാറല്ല അയാൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നില്ല ഇപ്പൊ ആ ഒളിച്ചുകളിയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോ ഇപ്പോൾ അതെ അതെ ഉറപ്പാണ് വരും 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 അത് ഉറപ്പായിട്ട് വരും അപ്പൊ അത് അങ്ങനെ ഒരു പരാതി ഇത് ഒരു ആഫ്റ്റർ തോട്ടാണ് ഈ പരാതി പത്താം തീയതി കൊടുത്തു എന്നൊക്കെ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ് കാരണം അതൊക്കെ ഈ ഈ സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗം പിന്നെ ആ സ്ത്രീയെ ഉപദ്രവിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു മനുഷ്യനെ ഇതുപോലെ പറയരുതാരും പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട മനുഷ്യൻ കമാൽ പാഷ പറഞ്ഞു മറ്റൊരു കാര്യം കൂടി ടി വി പ്രശാന്തന്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഇപ്പോൾ ഏ വിഭാഗത്തിൽ അതായത് നമ്മൾ സ്ഥലം ലീസിന് കമ്പനിക്ക് കൊടുത്തുള്ള പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് തന്നെ ഒരു ഒന്ന് രണ്ട് കോടി രൂപ വേണം ഇനി ബി കാറ്റഗറിയിലുള്ള മുഴുവൻ ഇൻവെസ്റ്റ്മെൻ്റ് നമ്മൾ നടത്തുന്നതാണെങ്കിൽ നാലഞ്ച് കോടി രൂപ വേണം എന്നാണ് ഈ പമ്പ് ഉടമകളിൽ ചിലർ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഒരു ഇലക്ട്രീഷ്യനാണ് ടി വി പ്രശാന്തൻ ഇയാളുടെ സാമ്പത്തിക സ്രോതസ് ഇയാൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നതാണോ എത്ര പൈസ ഇയാൾക്ക് വരുമാനമുണ്ട് എന്നുള്ളത് ഐ ടി ആക്ട് അനുസരിച്ച് അന്വേഷിക്കേണ്ടതാണ് ഇനി ഇയാളുടെ ഇത്തരം ഇടപാടുകൾ ഏതെങ്കിലും ബിനാമിയാണെങ്കിൽ അത് പി എം എൽ എ അനുസരിച്ചും അന്വേഷിക്കേണ്ടതല്ലേ ഇ ഡി അന്വേഷണവും ഒക്കെ വരേണ്ടതാണ് ഇയാളുടെ കാര്യത്തിൽ അല്ലേ ജസ്റ്റിസ് കമാൽ പാഷ ഉറപ്പാണ് ഇതെല്ലാം വരണേ ഇയാൾക്ക് ഇവിടുന്ന് ഇത് ഈ പണം ഇയാൾക്ക് എവിടുന്ന് കിട്ടി എന്നുള്ളത് ഇത് എവിടുന്ന് പണം വന്നു എങ്ങനെ പണം മുടക്കുന്നു ഇയാൾ അതിന് അത് അത് ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട കാര്യമല്ലേ അതൊക്കെ സർക്കാർ നോക്കേണ്ട ഗവൺമെൻറ് നോക്കേണ്ടതാണ് ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇതൊക്കെ വരണം പിന്നെ ഇ ഡി ഒക്കെ ഇ ഡി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചിലപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ഇനി ഇ ഡി ചിലപ്പോൾ വെളിയിൽ ഇറങ്ങിയേക്കും അതുകൊണ്ട് ഈ ബൈ ഇലക്ഷൻ ഒക്കെ വരികല്ലേ ആ ആ സാഹചര്യമൊക്കെ ആകുമ്പോൾ ഇ ഡി ചിലപ്പോൾ ഇങ്ങനെ വരുന്നേക്കാൽ മതി ഏതായാലും ഇ ഡിയൊക്കെ അന്വേഷിക്കേണ്ടതാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു ഇലക്ട്രീഷ്യൻ ഇത്രത്തോളം സാമ്പത്തിക ശേഷി ഇവിടെ നിന്നുണ്ടായി അയാൾ എവിടുന്ന് പണം മുടക്കി എന്നിട്ട് തൊണ്ണൂറ്റെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അയാൾക്ക് കൈക്കൂലി കൊണ്ട് കൊടുത്തെന്നാണ് എന്ത് കള്ളത്തര ഒരു മനുഷ്യനെ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ മാർക്കും ഇനി പ്രശാന്തനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അയാളുടെ അബറ്റ്മെൻ്റിലേക്ക് വരാൻ സാധ്യത കുറവാണ് കാര്യം ഇത് ഈ മരിച്ചു കഴിഞ്ഞുണ്ടാക്കിയ തെളി ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആ തെളിവ് മറക്കാനായിട്ട് അതായത് സ്ക്രീനിങ് ആൻഡ് ഒഫൻഡർ ഫ്രം ലീഗൽ പണിഷ്മെൻ്റ് എന്നുള്ള അത് മാത്രമേ അയാളുടെ പേരിൽ വരുള്ളൂ പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തുള്ള ഒരു മനുഷ്യനെ അപമാനിച്ച് അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന് യഥാർത്ഥത്തിൽ പോലീസ് നടപടി എടുക്കേണ്ടതാണ് അതിന് വേറെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നില്ല കേട്ടോ ഈ ഈ ഉള്ള എഫ്ഐആറിനകത്ത് തന്നെ മതി പക്ഷേ അതിനകത്ത് റിപ്പോർട്ട് കൊടുത്താൽ മതി ആ റിപ്പോർട്ട് കൊടുത്തിട്ട് വകുപ്പ് കൂട്ടിച്ചേർക്കാവുന്നതേ ഉള്ളൂ അത് ചെയ്യാവുന്നതാണ് അല്ലാതെ പക്ഷേ